ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയ ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നത്. ഇത് സാധാരണ എസേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയില്ല, എന്നാൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് സാധാരണ ചോദിക്കാറുള്ളൂ. മാർക്കറ്റ് സെഗ്മെൻറ്റ് സ്ട്രാറ്റജീസ്. ഈ ടോപ്പിക്കിൽ പറയുന്നത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ വേണോ വേണ്ടയോ, സെഗ്മെൻറ്റേഷൻ എങ്ങനെയാണ് അതിൻ്റെ ബേസ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്നതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ ബേസിക് ക്ലാസിഫിക്കേഷനാണ് ഈ 3 എണ്ണം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്: അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ്, ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ്, കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗും ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ്. ഇതാണ് സാധാരണ എക്സാമിന് ചോദിക്കാറുള്ളത്. വളരെ സിമ്പിളായിട്ട് പറയാം, അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സെഗ്മെൻറ്റേഷനും ഇല്ലാതെ കസ്റ്റമേഴ്സിന് എല്ലാം ഒരേപോലെ കണ്ട്, എല്ലാ കസ്റ്റമേഴ്സിനെയും ഒരേപോലെ കണ്ട് ഒരു സെഗ്മെൻറ്റേഷനും ഇല്ലാതെ മാർക്കറ്റിലോട്ട് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന രീതിയാണ് അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിൻ്റെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉപയോഗിച്ചോ അവരുടെ ടേസ്റ്റ്, പ്രഫറൻസ്, നീഡ്സ് ബേസ് ചെയ്തൊന്നും അവരെ ഡിവൈഡ് ചെയ്യുകയോ ഗ്രൂപ്പ് ചെയ്യുകയോ ചെയ്യത്തില്ല, കസ്റ്റമേഴ്സിനെ സെഗ്മെൻറ്റ് ചെയ്യത്തില്ല. ഒരു സെഗ്മെൻറ്റേഷനും ഇല്ലാതെ എല്ലാ കസ്റ്റമേഴ്സിനെയും ഒരുപോലെ കണ്ട് അവരുടെ കോമൺ ഇൻട്രസ്റ്റ് എന്താണോ, ജനറൽ പ്രിഫറൻസ് എന്താണോ, സാധാരണ ഒരു പ്രോഡക്റ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ജനറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണോ, അത് ഉപയോഗിച്ച് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന രീതിയാണ് അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു സെഗ്മെൻറ്റേഷനും ഇല്ലാതെ മാർക്കറ്റിലുള്ള എല്ലാ കസ്റ്റമേഴ്സിനെ ഒരുപോലെ കണ്ട് അവർക്ക് വേണ്ടിയുള്ള പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു. മുമ്പത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ന്യൂസ് പേപ്പേഴ്സിൻ്റെ സ്ട്രാറ്റജീസ് നമ്മൾ കണ്ടായിരുന്നു, അതായത് മലയാള മനോരമയുടെ സ്ട്രാറ്റജി. എല്ലാ കസ്റ്റമേഴ്സിനും ഇഷ്ടപ്പെടുന്ന രീതി, അല്ലെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സിനും വായിക്കാനുള്ള രീതിയിലാണ് ഈ മലയാള മനോരമ പോലത്തെ നാഷണൽ ഡെയിലീസ് എല്ലാം ഇറക്കുന്നത്. അങ്ങനത്തെ പ്രോഡക്ട്സിന് മാത്രമേ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാനൊക്കത്തുള്ളൂ. അതായത് ഒരു സെഗ്മെൻറ്റേഷനും ഇല്ലാതെ എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപോലെ കണ്ട് ജനറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉപയോഗിച്ച് പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യുക. അതാണ് അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും പ്രിഫറൻസോ നീഡ്സോ അല്ലെങ്കിൽ ഏജ് ഗ്രൂപ്പോ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉപയോഗിച്ച് അവിടെ സെഗ്മെൻറ്റ് ചെയ്യുക. മൊത്തം കസ്റ്റമേഴ്സിനെ പല പല കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സെഗ്മെൻ്റ് ആക്കിയിട്ട് ഓരോ സെഗ്മെൻറ്റിലും കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസ് എന്താണ്, നീഡ്സ് എന്താണ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുക. അതാണ് ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് കസ്റ്റമേഴ്സിനെ പല പല സെഗ്മെൻ്റ് ആക്കിയിട്ട് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുക, ഓരോ സെഗ്മെൻറ്റിനും പ്രത്യേകം പ്രത്യേകം പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന രീതി, അതാണ് ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ്. അതായത് എൻ്റെ ഉള്ളിൽ ഓപ്പോസിറ്റ് ടു അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയാം. അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എല്ലാ കസ്റ്റമേഴ്സിനെയും ഒരുപോലെ കാണുമ്പോൾ, ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിനെ ഓരോ സെഗ്മെൻ്റ് ആക്കി തരംതിരിച്ചിട്ടാണ് പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യുന്നത്. എന്നാൽ കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സെഗ്മെന്റിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുക. ഏതെങ്കിലും ഒരു സെഗ്മെന്റിലുള്ള കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി, അവരൊരു പ്രോഡക്റ്റിൽ നിന്ന് എന്തൊക്കെ ഫീച്ചേഴ്സാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ആ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആ സെഗ്മെന്റിന് മാത്രമായിട്ട് ലോഞ്ച് ചെയ്യുക. അതായത് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ സെഗ്മെന്റിനെ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും ഈ കോൺസെൻട്രേറ്റഡ് മാർക്കറ്റ്. അപ്പോൾ ഈ ടൈപ്പ് രീതി, അതായത് ഒരു സെഗ്മെൻറ്റിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന ആ രീതിയാണ് കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് വേണമെങ്കിൽ ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗിൻ്റെ നെക്സ്റ്റ് ലെവലെന്നോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് 3 ടൈപ്പ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റ് സ്ട്രാറ്റജീസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗും ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പിന്നെ മൂന്നാമത്തെ കേസ് കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. താങ്ക് യു.